നമസ്കാരം. ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് തത്വമയി ന്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നത്. മാധ്യമപ്രവർത്തകനായ എസ് വി പ്രദീപ് വാഹനാപകടത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. ഓൺലൈൻ മാധ്യമരംഗത്ത് കഴിഞ്ഞ കുറേ കാലമായി സജീവ സാന്നിധ്യമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എസ് വി പ്രദീപ്. നമ്മൾ തത്വമയി ന്യൂസിൻ്റെ തുടക്കത്തിലും എസ് വി പ്രദീപ് നമ്മുടെ തത്വമയി കുടുംബാംഗമായിരുന്നു. ആ എസ് വി പ്രദീപാണ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കാരക്കാ മണ്ഡപത്തിനടുത്ത് വാഹനാപകടത്തിൽ മരണമടഞ്ഞതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരം ഒരു വിവരം മാത്രമേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്കിടയിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു എസ് വി പ്രദീപ്. ഓൺലൈൻ മാധ്യമരംഗത്ത് പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ ഇവിടെ തുടങ്ങി ആ ഒരു നാൾ മുതൽ കേരളത്തിലെ പല ഓൺലൈൻ ചാനലുകളുടെയും ഭാഗമായിരുന്നു എസ് വി പ്രദീപ്. ചടുലമായ അവതരണ ശൈലിയും അതുപോലെ എക്സ്ക്ലൂസീവ് വാർത്താ റിപ്പോർട്ടിങ്ങുമായി വളരെ വേഗം തന്നെയാണ് എസ് വി പ്രദീപ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. എത്ര കോൺട്രവേഴ്സ്യൽ ആയ വാർത്തകളും രാഷ്ട്രീയം നോക്കാതെ അതിൻ്റെ മറുപക്ഷമൊന്നും ചിന്തിക്കാതെ വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു എസ് വി പ്രദീപ്. ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾ മാധ്യമലോകവും ഇപ്പോൾ ഈ ഒരു വാർത്ത കേട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വാർത്ത ലഭിച്ച ഉടൻ തന്നെ ഞങ്ങളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തത്വമയി ന്യൂസിൻ്റെ തുടക്ക സമയത്ത് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തത്വമയിയുടെ അജൈത്രയാത്ര തുടങ്ങുന്ന വേളയിൽ തത്വമയി കുടുംബാംഗം കൂടിയായിരുന്നു എസ് വി പ്രദീപ്. 4 മാസത്തോളം തത്വമയി ന്യൂസിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന വാർത്താ അവതരണ ശൈലിയുടെ ഒരു തുടക്കം എസ് വി പ്രദീപ് തന്നെയാണ് തുടങ്ങി വച്ചത്. എന്തായാലും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് ഒന്നടങ്കം ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ കോളളക്കങ്ങളുണ്ടായ നിരവധി റിപ്പോർട്ടുകൾ എസ് വി പ്രദീപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സ്ക്ലൂസീവായ ഒട്ടനവധി വാർത്തകളാണ് എസ് വി പ്രദീപിൻ്റെ അവതരണ ശൈലിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ആരെയും കൂസാതെ മുഖം നോക്കാതെ ശക്തമായ ഭാഷയിൽ ചടുലമായ ഭാഷയിൽ വാർത്തകൾ അവതരിപ്പിക്കാനുള്ള പ്രദീപിൻ്റെ കഴിവിനെ അത് ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും സമൂഹവും സോഷ്യൽ മീഡിയയുമൊക്കെ കൈയടിച്ച് സ്വീകരിച്ചതാണ്. ആ ഒരു മാധ്യമപ്രവർത്തകനെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ വ്യക്തമാകും. ഇപ്പോൾ ലഭിക്കുന്ന ആദ്യ സൂചനകളനുസരിച്ച് തിരുവനന്തപുരം കാരക്ക മണ്ഡപത്തിനടുത്ത് വച്ച് ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകരുടെ തത്വമയി ന്യൂസിൻ്റെ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ തേടി. വരുന്ന മണിക്കൂറുകളിൽ തന്നെ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കകാലത്ത് ജയ്ഹിന്ദിലും അതുപോലെ മനോരമ ന്യൂസിലുമൊക്കെ മംഗളം ടി വിയിലുമൊക്കെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന പ്രദീപ്. പക്ഷേ ഓൺലൈൻ മീഡിയകൾ കേരളത്തിൽ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ തന്നെ അതിലെ ഒരു ഭാവി മനസ്സിലാക്കുകയും ആ ഒരു രംഗത്തേക്ക് കടന്നു വരികയും വാർത്തകൾ കൃത്യമായി അതിനൊരു പുതിയ ആഖ്യാന ശൈലിയും അതുപോലെ അവതരണ ശൈലിയുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പ്രദീപിന് കഴിഞ്ഞു. പല ഓൺലൈൻ ചാനലുകൾ ഇന്നും പിന്തുടരുന്നത് പ്രദീപ് ഉണ്ടാക്കി വച്ച ആ ഒരു ശൈലി തന്നെയാണ്. അതുകൊണ്ട് ഓൺലൈൻ മാധ്യമരംഗത്ത് വളരെയധികം നിറ സാന്നിധ്യം തന്നെയായിരുന്നു പ്രദീപ്. ആ ഒരു പ്രദീപിനെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും തത്വമയി കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ ഇപ്പോൾ അർപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി.